തിരുചരണം. സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു ഇവാഞ്ചലിസ്റ്റ് ജോൺ പി തോമസ്, എറണാകുളം. ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പലപ്പോഴും നമ്മൾ അനുഭവിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ പകച്ചു നിൽക്കാറുണ്ട്, എന്താണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ അവിടെ ആശ്വസിപ്പിക്കുകയും നാം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു വാക്യം എബ്രാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലേ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പത്രോസ് ഇങ്ങനെ രേഖപ്പെടുത്തി: നാം തെറ്റിയൊഴുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നു. ദൈവം നമ്മളുടെ ഇടയനായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് നമ്മളോട് കരുണ കാണിച്ചു. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന് നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് തൻ്റെ സ്വന്തം ജനമാക്കി തീർത്തു. നാം തിരുവചനത്തിൽ വായിക്കുന്നു, നാം ഇന്നവൻ്റെ കൈക്കീഴുകളെ ആടുകളാണ്. ഒരാടിനെ ഒരിടയൻ നടത്തുന്ന പോലെ, ഒരാടിനെ ഇടയൻ പരിപാലിക്കുന്ന പോലെ, ഈ ലോകത്തിൽ നമ്മുടെ ആവശ്യങ്ങളറിഞ്ഞ് നമ്മളെ പരിപാലിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു, നമ്മളുടെ ആത്മാക്കളുടെ പിതാവിൻ്റെ അടുക്കൽ നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ജഡപ്രകാരമായ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചെങ്കിൽ നാം വളരെ ഭക്തിയോടെ ഭയത്തോടെ നാം അതിന് കീഴ്പ്പെടേണ്ടതാണ് എന്ന് വായിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല എന്ന് പറഞ്ഞാൽ, മക്കളാണ് പിതാവിൻ്റെ കയ്യിൽ നിന്നുള്ള ആ ബാലശിക്ഷകൾ കൈക്കൊള്ളുന്നത്. ജീവിതത്തിൽ ഒരു കാര്യങ്ങളും അവിചാരിതമായി സംഭവിക്കുന്നില്ല. നമ്മളുടെ തലയിലെ രോമങ്ങൾ പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ്. സ്വർഗം അനുവദിക്കാതെ അവയിൽ ഒന്നുപോലും താഴെ വീഴില്ല. ഗർഭത്തിൽ നമ്മൾ ഒരുവാകും മുമ്പേ തിരുവനത്തിൽ വായിക്കുന്നു, നാം പിണ്ണാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നമ്മളെ കണ്ടു. നിയമിക്കപ്പെട്ട നാടുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അതൊക്കെ അവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നാം അവിചാരിതമല്ല. ഇവിടെ നമ്മെ സംബന്ധിച്ചുള്ളതും അവിചാരിതമല്ല, നമ്മളെ രക്ഷിച്ചതും അവിചാരിതമല്ല. നമ്മളെ വീണ്ടെടുത്ത കർത്താവ് ഒരു ഇടയനെപ്പോലെ നമ്മളെ നടത്തുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കുക, നമ്മൾ മക്കളായിത്തീർന്നത് കൊണ്ടാണ്. നമ്മുടെ ബാല്യകാലത്ത് നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ പിതാക്കന്മാർ നമ്മളെ എത്രയോ ശാസിക്കുകയും നമ്മളെ എത്രയോ തിരുത്തുകയും ആ വിധത്തിൽ നമ്മളെ ഒരു ശിക്ഷണ വിധേയമാക്കി വളർത്തിക്കൊണ്ടുവന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജഡ നമ്മളിൽ ജീവിക്കുന്നത് മൂലം പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നമ്മളെ ആ വിധത്തിൽ കർത്താവ് നടത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും എന്നുള്ളത് ഓർക്കുക. എന്നാൽ ലോക മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയൊരു കാര്യമില്ല. അങ്ങനെ ദൈവം അവനെ നടത്താറില്ല. ദൈവം അങ്ങനെ നടത്തുന്നത് തൻ്റെ മക്കളെയാണ്. ഉദാഹരണമായിട്ട് ജെറമ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അവിടെ മോവാബിനെ കുറിച്ച് പറയുന്നു: മോവാബ് ബാല്യം മുതൽ സ്വൈര്യമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു, അവൻ്റെ മണം പോയിപ്പോയിട്ടുമില്ല. മോവാബ് ആരാണ്? മോവാബ് ലോത്തിന് തെറ്റായ രീതിയിൽ ജനിച്ച ഒരു മകനാണ് മോവാബ്. മോവാബ് ബാല്യം മുതൽ സ്വൈര്യമായി നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ പുറപ്പാട് ദിവസം 4:22 വായിക്കുന്നു, ഇസ്രയേൽ എൻ്റെ മകൻ. ഇസ്രയേലിൻ്റെ ചരിത്രം ശ്രദ്ധിച്ചാട്ടെ, ഏതെല്ലാം വൈഷമ്യങ്ങളിലൂടെ അവർ കടന്നുപോയി, ദൈവത്തിൻ്റെ ബാലശിക്ഷകളിലൂടെ എത്രയോ വേദന അവർ അനുഭവിച്ചു. മോവാബ് ഒരിക്കലും ആ വേദന അനുഭവിക്കുന്നില്ലേ? എന്നാൽ ഇസ്രയേൽ ന്യായധീരന്മാരുടെ പുസ്തകവും പ്രവചന പുസ്തകങ്ങളും ശ്രദ്ധിക്കുക, അവരുടെ ചരിത്രം തന്നെ കണ്ണുനീരിൻ്റെ ചരിത്രമാണ്. ദൈവം എന്തുകൊണ്ടാണ് അവരോട് ഇടപെട്ടത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പുറപ്പാട് 4:22 വായിക്കുന്നു, ഇസ്രയേൽ എൻ്റെ മകൻ, എൻ്റെ പുത്രൻ. ആ പുത്രനെ ദൈവം ശിക്ഷിച്ച് അവനെ ശിക്ഷണ വിധേയമാക്കി അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ദൈവം ഇടപെട്ടവനെ കൊണ്ടുവരുന്നത് പോലെ വിശുദ്ധന്മാരെ നമ്മളോട് ബന്ധത്തിൽ ഒരു നിമിഷം ഓർക്കുക. നാം മോബിനെ പോലെയുള്ളവരായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളോട് ഇടപെടില്ലേ? സ്വൈര്യമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നേനെ. എന്നാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് അവൻ്റെ മക്കളാക്കി തീർത്തത് കൊണ്ട് ഇവിടെ നമ്മൾ വായിച്ചതാണ്, മക്കൾ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ലേ. ഇന്ന് രാവിലെ നമുക്ക് ആശ്വസിപ്പാനായിട്ടുള്ള വലിയ കാര്യമുണ്ട്. നാം ജീവിതത്തിൽ ചില വൈഷമ്യങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ അത് അവിചാരിതമല്ല, ദൈവം നമ്മളിൽ ഇടപെടുന്ന കാര്യങ്ങളാണെന്ന് ഓർക്കുക. ഒരു കാര്യങ്ങളും അവിചാരിതമായി സംഭവിക്കുന്നില്ലേ? ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്കാക്കി അതെല്ലാം ദൈവം തീർക്കുകയാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ കരം അതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നാം അവന് വളരെ വിലപ്പെട്ടവരാണ്. ഈ ബാലശിക്ഷകൾ നൽകി നമ്മളെ ഈ ലോകത്തിൽ നടത്തി അക്കരയെത്തിക്കുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം സ്നേഹത്തിൻ്റെ തലോടലുകളും നടത്തിപ്പുകളുമായിരുന്നെന്ന്. രാവിലെ ഞങ്ങളെ കേൾക്കുന്നവരോട് ഞങ്ങൾ ഓർപ്പിക്കട്ടെ,
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേദനകളും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകിയാൽ ഒരു പിതാവ് മക്കളെ നടത്തുന്നത് പോലെ നിങ്ങളുടെ മേൽ ആ സ്നേഹത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നു. മക്കളല്ലായിരുന്നെങ്കിൽ മോബിനെ പോലെ ദൈവം ഇടപെടില്ല മട്ടിന്മീതെ തെളിഞ്ഞു നിന്നേനെ. എന്നാൽ ഇസ്രയേൽ സ്വന്തം പുത്രനാകിയാൽ അവനെ ബാലശിക്ഷയിലൂടെ ദൈവം നടത്തിയതുപോലെ ദൈവം സ്നേഹത്തിൻ്റെ കരത്തിലൂടെ അവനെ മുന്നോട്ട് നടത്തുന്നു. നമുക്ക് അവനിൽ ആശ്വസിക്കാം. നമ്മുടെ കർത്താവ് നമ്മളുടെ പിതാവ്, സ്വർഗീയ പിതാവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ഓർക്കുകയായിരുന്നു ഞങ്ങൾ മക്കളാണ്. മക്കളോട് അവിടുന്ന് ഇടപെടുമ്പോൾ ആ പിതാവ് ജഡസംബന്ധമായ പിതാക്കന്മാർ ഞങ്ങളോട് ഇടപെട്ടപ്പോൾ ഞങ്ങളതിനൊക്കെ വിധേയപ്പെട്ട് കൊടുത്തതുപോലെ ആത്മാക്കളുടേനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മക്കളായി തീരുന്നത് മൂലം ഞങ്ങൾക്ക് പലപ്പോഴും ആ ബാലശിക്ഷയുടെ വേദനകളൊക്കെ ഞങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നു. എന്നാൽ ഞങ്ങൾ മക്കളല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഓർത്തതുപോലെ മോബിനെ പോലെ ഒരിക്കലും നീ ഇടപെടില്ലേ. നീങ്ങളോട് ഇടപെടുന്നതോർത്ത് നന്ദി പറയുന്നു. അങ്ങേക്കരയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ നന്മയ്ക്കായിരുന്നു എന്ന് അന്ന് മനസ്സിലാകും. അതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. മഹത്വം അങ്ങേക്കിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പരിശോധനകൾ വരികിൽ മനം പതറാതാശ്രയിച്ചിടുവിൻ. ബലഹീനതയിൽ കവിയും കൃപ മതിയെന്നാശ്വസിച്ചിടുവിൻ. വിയറിൽ വിനകൾ തീരും സകലവും ശുഭമാ. വിരവിൽ വിനകൾ തീരും സകലവും ശുഭമാ. വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാമതിവേഗം. അങ്ങേക്കരയിൽ നിന്ന് നമ്മൾ നേടിയതെന്തെന്നെന്നും. ലോകം വെറുത്തോർ വില നാമന്നാടറിയും. ലോകം വെറുത്തോർ വില നാമന്നാടറിയും. വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ.